നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന വ്യാപകമായി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് തുടരുകയാണ്. ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 5 കോടി രൂപയാണ് പിടിച്ചെടുത്തത്. 100 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചാണ് പരിശോധന. വിദേശത്തു നിന്ന് വന്ന ഫണ്ട് വ്യാപകമായി വകമാറ്റിയെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. ബിലീവേഴ്സ് സ്ഥാപനങ്ങളിൽ കണക്കെടുപ്പ് തുടരുകയാണ്. തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് നിന്ന് കണക്കിൽപ്പെടാത്തതെന്ന് കരുതുന്ന 1.5 കോടിയിലധികം രൂപയാണ് ഇന്നലെ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത്. വിവിധ ജില്ലകളിലുള്ള ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ 40 സ്ഥാപനങ്ങളിലാണ് ഇന്നലെ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളുകൾ, കോളേജുകൾ, ട്രസ്റ്റുകളുടെ ഓഫീസുകൾ എന്നിവിടങ്ങളിലും ബിഷപ്പ് കെ പി യോഹന്നാന്റെ വീട്ടിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി. തിരുവല്ലയിലെ ആസ്ഥാനത്തെ വാഹനത്തിന്റെ ഡിക്കിയിൽ നിന്ന് 57 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത്. പരിശോധന നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്നും സാമ്പത്തിക ഇടപാടിന്റെ അടക്കം വിവിധ രേഖകളും കണ്ടെത്തി. വിദേശത്തുനിന്നും സാമ്പത്തിക സഹായം സ്വീകരിച്ചതിന്റെ സ്ഥാപനം സമർപ്പിച്ച കണക്കുകളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇതിനെ തുടർന്നാണ് പരിശോധന നടന്നത്. സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിൽ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരിൽ ഒരാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കുറച്ചു ദിവസം മുൻപ് മരവിപ്പിച്ചിരുന്നു. കേരളത്തിലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിലുണ്ട്. തിരുവല്ലയിലെ ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്തടക്കം സംസ്ഥാനത്തെ 40ലധികം കേന്ദ്രങ്ങളിൽ തുടരുന്ന പരിശോധനയിൽ നിർണായക വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്. സഭയുടെ കീഴിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിലും നികുതി രേഖകളിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നുമായിരുന്നു പരിശോധന നടത്തിയത്. കൊച്ചിയിലെ മേഖലാ ആസ്ഥാനത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് നേതൃത്വം നൽകുന്നത്. ബിഷപ്പ് കെ പി യോഹന്നാനുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ വഴി നടന്ന പണമിടപാടുകളും നികുതി വെട്ടിപ്പുകളും അടിസ്ഥാനമാക്കി വരും ദിവസങ്ങളിലും പരിശോധന തുടരും. സഭ ആസ്ഥാനത്തടക്കം ഇന്നലെ ആരംഭിച്ച റെയ്ഡ് രാത്രി 5 വരെയാണ് അവസാനിച്ചത്. അതേസമയം ചില സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളിലെ വിവരങ്ങൾ അനുസരിച്ച് സഭയ്ക്ക് പുറത്തേക്കും പരിശോധന നീളുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇന്നലെ തിരുവല്ലയിൽ നിന്നടക്കം റെയ്ഡിൽ പിടിച്ചെടുത്ത ഫോണുകളിൽ നിന്നും നിർണായക വിവരങ്ങൾ കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് ഇഡി ഉദ്യോഗസ്ഥർ. കൂടാതെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട രേഖകളും ഇലക്ട്രോണിക് ഡാറ്റകളും പ്രത്യേകം പരിശോധിക്കാനും ഇഡി തയ്യാറെടുക്കുന്നുണ്ട്. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലും വിദേശത്തും വേരുകളുള്ള ബിലീവേഴ്സ് സ്ഥാപനങ്ങളിലെ പരിശോധന കേന്ദ്രതലത്തിൽ ഉദ്യോഗസ്ഥരും വിലയിരുത്തുന്നുണ്ട്. അതേസമയം ഇന്നും റെയ്ഡ് തുടരുന്നതിനാൽ കനത്ത സുരക്ഷ വേണമെന്നാണ് പോലീസിനോട് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങൾ റെയ്ഡിനോട് സഹകരിക്കുന്നുണ്ട് എന്നും അത് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് മറ്റ് കാര്യങ്ങളിൽ പ്രതികരിക്കാമെന്നുമാണ് ബിലീവേഴ്സ് സഭാ നേതൃത്വം നൽകുന്ന വിശദീകരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.